ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നൈസാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരടിപൊളി ടേസ്റ്റിലുള്ളൊരു മസാലക്കടലയുമായിട്ടാണ്. നമ്മുടെ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ കടല നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചാണ്, തലേ ദിവസം ഇട്ട് വെച്ചാണ്. എന്നിട്ട് നമുക്കതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിത് കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാള, തക്കാളി, പച്ചമുളക്, തേങ്ങ ചിരകിയത്, കരിവേപ്പില. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ വെക്കാം. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ വലിയ ചീരകവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേവേണ്ടതില്ല. നമുക്ക് ഈ വെജിറ്റബിൾസ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാൻ, ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 3 ടീസ്പൂൺ ഉണ്ടാവും, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ നീരാണ് ഏറ്റവും നല്ലത്, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്തില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്, അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. പച്ചമുളക് ഇടുമ്പോൾ അതിൻ്റെ എരിവ് മതി. പിന്നെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലക്കടല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് മേലെ അല്പം ചപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ. ഓക്കെ, താങ്ക് യു, ബൈ.